കഴിഞ്ഞ കാലം അത്രയും നമ്മളൊരു കുടുംബം പോലെ കഴിഞ്ഞവരാണ്. അതിൽ നിന്ന് ഒരാൾ പിരിഞ്ഞു പോകുമ്പോൾ ഉണ്ടാകുന്ന സങ്കടം വലുതാണ്. സിബി വന്നേ. ഇവൻ നമ്മുടെ അംഗത്വത്തിൽ നിന്ന് പോയാലും ഇവനും നമ്മളും ഒരുമിച്ച് നടത്തിയ പ്രവർത്തനങ്ങൾ എന്നും ഓർമ്മയിൽ നിൽക്കും. വേണു, പിന്നെയും ഗ്യാസിന് വില കൂടുവാണല്ലോ. ആരോട് പറയാനാ വാസ്ചേട്ടാ? ആ ഇന്നത്തെ കേരള ഇന്നത്തെ കേരള വേണു ഒരു ചായ അങ്ങേട്ടാ. അവരാ കൊളക്കട വീട്ടിരിപ്പുണ്ടോ? ഉണ്ടുണ്ട്. ആ യൂണിയൻ ഒരാൾ പോവാ. യൂണിയനോ? അതാ കല്യാണം കഴിക്കാത്തവരുടെ യൂണിയനാ പങ്കിച്ചേട്ടാ. നാടിനും വീടിനും ഗുണമില്ലാത്തമാര്. അതെ, ഒരാളെ കല്യാണമാ. അതിന്റെ യാത്ര ആയിപ്പാ. ഓ, നമ്മുടെ ജോണിന്റെ മകന്റെ കല്യാണോ അല്ലേ? സിബി രണ്ടു ഒക്കെ സംസാരിക്കടാ. കാത്തിരിപ്പിനൊടുവിൽ അങ്ങനെ യൂണിയൻ വിടേണ്ടി വന്നു. വിഷമമുണ്ട്. എന്നെ ഓർത്തല്ല, നിങ്ങളെ ഓർത്ത. നീനാണെ കോഴി മുട്ടയിടാൻ എപ്രാവശ്യം കാണിക്കണേ? എന്റെ ബുദ്ധി വെച്ചേട്ടാ, മണി മൂന്നാറ് വിമൻസ് കോളേജ് വിടാറ്. അവർ ചാർജ് ഉള്ളത്. ആ നിനക്ക് അങ്ങനെയൊക്കെ പറയാം. ഹെൽമെറ്റ് കണ്ടില്ലേ? അതെ, യോഗം കഴിഞ്ഞില്ലേ? ഞാൻ പോയേക്കാം. ചിഞ്ചു രാജേശ്വരി മേരിയൊക്കെ എന്നെ നോക്കിയിരിപ്പുണ്ടോ? എല്ലാ ദിവസവും വിമൻസ് കോളേജിൽ പോകണ്ട രക്ഷപ്പെടും. ആവോ ആണെങ്കിലും രക്ഷപ്പെടുത്തി വിളിച്ചേട്ടാ. ആ ഇത് അങ്ങോട്ടാവേ, രണ്ടു കാലം ഹെൽമെറ്റ് നോക്കി. എന്റെ പൊന്നിനെ പക്ഷേട്ടാ, നാട്ടിലാണ് ഈ AI ക്യാമറ വന്നു. പിന്നെ പോണ വഴിക്ക് ഏതെങ്കിലും പെമ്പിളേരൊക്കെ ഉണ്ടോ അതിനെയും കയറ്റിക്കൊണ്ട് പോകാലോ. ഒരു വെടിക്ക് രണ്ട് പക്ഷി. ആ പിന്നെ എന്നാണ്ട്രാ, കല്യാണമൊക്കെ ആയോ? എന്റെ പൊന്നി രമേശ, ശവത്തി കുത്തലാടാ. നീ ഒരു പോറിനുള്ള പെണ്ണിനെയും കെട്ടി അവിടെ പോയി സുഖമായിട്ട് ജീവിക്കുക. ഞങ്ങൾക്ക് ഇവിടെ ഒരു കല്യാണത്തിന് പോകാമല്ല, കല്യാണം ഉറപ്പീരിന് പോകാമല്ല, കേരിദാസിന് പോകാമല്ല, ഒരിടത്ത് പോകാമല്ല. ചെല്ലുമ്പോ ചോദ്യം ആയില്ലേ, എന്നാ ചെയ്യണേ? രമേശേ എപ്പോ എത്തി? ആ രാവിലെ എത്തിടാ. ആ കാണാം കാണാം. ഡേയ് നമുക്ക് പറ, നീ വന്നാ. ഞാൻ പോവാ. പെൺപിള്ള കാത്തിരിക്കുക, ഇത് കൊണ്ട് കൊടുത്തിട്ട് വേണം. അത് കഴിഞ്ഞൊരു സിനിമയ്ക്കും പോണം. ഞാൻ പോവാടാവേ. എടാ, കഴിഞ്ഞ ആഴ്ച വരെ അവൻ നമ്മുടെ യൂണിയന്റെ സജീവ പ്രവർത്തനമായിരുന്നു. അവനും പെണ്ണ് കെട്ടിപ്പോയി. നമ്മൾ പെണ്ണ് കിട്ടാൻ ചെല്ലുമ്പോ AC ഉണ്ടോ ഹെലികോപ്റ്റർ ഉണ്ടോ എന്നുള്ള ചോദ്യമാണ്. എന്റെ രമേശേട്ടാ, ഞാൻ നാളെ 499 പെണ്ണ് കാണാൻ പോവാ. പെണ്ണ് കാണലല്ലടാ, ചായ കുടി. ആ രമേശേട്ടാ, ഏത് നിമിഷം ഒരു പൊട്ടിത്തെറി കേക്കാ. നേരെ തിരുമേനി. ഒക്കെ ശരിയാവടാ, എല്ലാത്തിനും അതിന്റെ സമയല്ലേ. അതിനി എപ്പോഴാണോ എന്തോ. നാളെ മാമന്റെ മോളുടെ കല്യാണ. വീട്ടിൽ കൊറേ പേര് വന്നിട്ടുണ്ട്. പാല് മേടിക്കാൻ പോവാ. അങ്ങനെ അതും 3G. എടാ ഞാൻ അങ്ങ് പോയേക്കോ, എനിക്ക് വൈഫിനെയും കൊണ്ട് ഒരു സ്ഥലം വരെ പോകാനുണ്ട്. എനിക്കൊരു കോഡ് വിളിക്കണ്ട, ഞാനും പോയേക്കോ. അറിഞ്ഞില്ലേ, മലപ്പറമ്പിൽ വീട്ടിൽ തീ പിടിച്ചു. അവന്മാർ ആ കൊളക്കടവിലുള്ളവന്മാര് വന്നായിരുന്നാ രക്ഷോട്ടെ. ഇല്ലെങ്കി ആ വീട് മൊത്തം ഒന്ന് കത്തി വെച്ചാനെ. വേണു, നമ്മളെ കാഴ്ചയിൽ ആരെയും വിലയിരുത്തരുത് കേട്ടോ. ആ പറഞ്ഞു ശരിയാ. നാടിനൊരു പ്രശ്നം വന്നപ്പോഴേ ഈ നശ്യവന്മാരെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ പിള്ളേരെത്തിയല്ലോ. ഞങ്ങളെ കണ്ടിട്ട് ഭാഗ്യമാണെന്ന് ചേർന്ന് തോന്നുന്നുണ്ടോ ചേട്ടാ? മക്കളെ, നിങ്ങളൊക്കെ ചെയ്ത് നല്ല കാര്യം. നാടിനൊരു പ്രശ്നം വന്നപ്പോ നിങ്ങൾ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങളാണ് സഹായിച്ചത്. പിള്ളേർ ഗഞ്ചവാ. പിള്ളേടാ പിള്ളേരെ, ഇനി ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യണം. തളർന്നു വന്നാലേ കുടിച്ചോ ധൈര്യമായിട്ട്. വേണു, വേണുവിന്റെ സ്വന്തത്തിൽ ഒരു കൊച്ചുണ്ടല്ലോ, ഇവർക്ക് ആരെങ്കിലും ഒന്ന് ആലോചിച്ചാലോ. പൊന്നു വാസിച്ചേട്ടാ, കാശ് കൊടുത്ത് ആരെങ്കിലും കടിക്കണ പട്ടിയെ മേടിക്കും.